Hi friends, welcome to our kitchen. Tasty world like ellavarkum swagatham. Nammude ee channel aadhyamayi kaanunnavarannengil subscribe cheyyuka, oppo bell icon koodi press cheyyuka. Appo namukku oru super dish like povam. Our kitchen tasty world il innu nammal paal chammin aanu undakkan povunnathu. Paal chammin oru valare different aayittulla variety aayittulla oru dish aanu. Appo adinte preparations um adinte recipes um okke endaanu namukku nokka. നമ്മുടെ പാൽച്ചെമ്മീൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ചെമ്മീൻ നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുകയാണ് ഇത് 1 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ പാൽച്ചെമ്മീൻ്റെ കുക്കിംഗിന് കോക്കനട്ട് ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇവിടെ അതാവുമ്പോൾ നമ്മൾ നല്ല നാടൻ ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് കടുക് വറുത്താണ് തുടങ്ങുന്നത് കടുക് വറുക്കാനായിട്ട് കടുക് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് വേണ്ടത് കൊച്ചുള്ളിയാണ് 20 ചെറിയ ഉള്ളി 20 ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇൻ കേസ് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് ചെറിയ സവോള എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ചെറിയ ഉള്ളി ആവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും ഇല്ലാത്തവർക്ക് സവോള എടുത്താലും മതിയാവും അടുത്തതായി നമ്മൾ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് 2 പച്ചമുളക് ഇത് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് മിക്സിയിൽ ഇട്ട് അരച്ചെടുത്ത് വെച്ചേക്കാണ് ഇവിടെ നമ്മുടെ പാൽച്ചെമ്മീൻ്റെ ഹൈലൈറ്റ് ഇതാണ് നല്ല കോക്കനട്ട് മിൽക്ക് ഒരു 1/2 കോക്കനട്ട് അര തേങ്ങമുറി എടുത്ത് അതിൽ നിന്നെടുത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണിത് ഒരു ഗ്ലാസ് നമ്മൾ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ മറ്റ് മസാലകളൊന്നും ചേർക്കുന്നില്ല കുറച്ച് ഒരു ടേബിൾ സ്പൂൺ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വളരെ കുറച്ച് തക്കാളിയും കാപ്സിക്കും കാപ്സിക്കൊക്കെ ഒരു 1/4 മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ ഇത്രയാണ് നമ്മൾ നമ്മുടെ പാൽച്ചെമ്മീന് വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് പാൽച്ചെമ്മീന് വേണ്ടി ചെമ്മീൻ വറുത്ത് കോരി വെച്ചേക്കുകയാണ് നമ്മൾ ഡീപ് ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം കൊഞ്ച് ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് നമ്മൾ കടുക് വറുക്കുകയാണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരണം കൊഞ്ച് ഫ്രൈ ചെയ്ത എണ്ണ ആയതുകൊണ്ട് അതേ മണം വരുന്നുണ്ട് പിന്നെ നാടൻ നല്ല തേങ്ങ എണ്ണയിലല്ലേ വെളിച്ചെണ്ണയിലല്ലേ എടുത്തേക്കുക അപ്പോൾ അത് നല്ല കൊഞ്ചിൻ്റെയും വെളിച്ചെണ്ണയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിൽ പച്ചമുളക് ഇട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ച് വെച്ചിരുന്നത് അതേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ എടുത്തു വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 20 കൊച്ചുള്ളി അതിട്ട് വഴറ്റി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴന്ന് നന്നായിട്ട് വഴന്ന് കിട്ടുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ നമ്മുടെ കൊഞ്ചിൻ്റെ സീസൺ അല്ലേ മാർക്കറ്റിലൊക്കെ നന്നായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഈ ഡിഷ് പിന്നെ വെറൈറ്റിയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് കാണാം ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് ഉള്ളി നല്ല വഴന്ന് വന്നിട്ടുണ്ട് മൂക്ക് ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ അര തേങ്ങാമുറിയുടെ തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുകയാണ് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് അത് ഒഴിച്ചെടുക്കുക നമ്മുടെ ചെമ്മീൻ പാൽ ചെമ്മീനാണ് അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ചെമ്മീനിലേക്ക് പാലൊഴിച്ചുകൊടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല തിള വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് ചെമ്മീനിൽ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ പാൽച്ചെമ്മീൻ കറി എന്തായെന്ന് നോക്കാം ഒന്ന് തുറന്ന് നോക്കാം
നല്ല തിളക്കുന്നുണ്ട്, പാകമായി വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്, ഒരു പ്രത്യേക കൊഞ്ചിൻ്റെ തന്നെ മണം വരുന്നുണ്ട്. ആ പാല് മിൽക്കി ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കുറച്ച് തക്കാളിയും കുറച്ച് കാപ്സിക്കും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ഗാർണിഷിങ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഒക്കെ വരാനായിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ക്രീമി പാൽച്ചമ്മീൻ ഇവിടെ റെഡി ആയിക്കാണ്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് വിളമ്പുന്നത് കാണാം. നമ്മുടെ പാൽച്ചമ്മീൻ ഇവിടെ റെഡി ആയേക്കുകയാണ്. നല്ല സെമി ഗ്രേവി ഫോമിൽ വന്നിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇനിയും നല്ല വിഭവങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.